ബാംഗ്ലൂര് ബോംബെ എന്നാണ് ഈ ആഡിന്റെ അറിയാലോ ഏറ്റവും കൂടുതൽ. അപ്പൊ അതിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൂ. ഐ സൈഡ് ആയിട്ടുള്ളത് ആഗ്രഹം. അപ്പൊ സിനിമയേക്കാൾ കൂടുതൽ കാശ് വാങ്ങിക്കുന്ന ബോളിവുഡിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ദിവസം തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ജോബ്ലാസ്റ്റോ എന്ന് പറയുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുമായിട്ടും അല്ലെങ്കിൽ മറ്റെന്ന് പറയുന്ന മേക്കപ്പ് ഡിസൈൻ പറയുന്ന മറ്റെന്ന് പറയുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഒരു കത്തിടപാടും അല്ലെങ്കിൽ മെയിനൊക്കെ ആയിട്ട് അവർ ബന്ധം ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും ഡേറ്റ എല്ലാ ഡെവലപ്മെന്റ്സും നമുക്ക് അവരുടെ ജേണൽസ് അവർ പബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളിവിടെ ഫാക്ടറി ചെയ്ത് വരുന്ന നദാഷ മിച്ചൽ എന്ന് പറഞ്ഞ ഇപ്പോൾ സ്ലാം ഡോഗ് മില്യനൊക്കെ പടം ചെയ്ത് വരുന്ന നദാഷ മിച്ചലും വെർജീനിയ തോമസും വെർജീനിയ തോമസും ഹോളിവുഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, ഹോളിവുഡിലും വർക്ക് ചെയ്യുന്നവരാണ്. അവർ നമുക്ക് ശരിക്കും ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ബെസ്റ്റ് പ്രോപ്പർട്ടി അല്ല, ശരിക്കും ഒരു റെഗുലർ പ്രോപ്പർട്ടി തന്നെയാണ്. അവരൊരു ഒരു പോസ് നമ്മുടെ ഒരു ഡെവലപ്പിലുള്ള ഒരു ഏരിയ അവർ എടുത്തോളാം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ നിരന്തരമായി പുറത്ത് ബന്ധപ്പെടുന്ന ആളാണ്, അവിടെ പോയി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ബോംബെ ഇൻഡസ്ട്രിയിലുള്ള പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഹോളിവുഡ് സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് ബി സോങ് നാഷണൽ അവാർഡ് കിട്ടിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇവിടെ സഹകരിക്കുന്നുണ്ട്. വിക്രം കേക്വാർ സ്ഥിരം ഈ ഹോളിവുഡ് സിനിമ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു നമ്മുടെ കേരളത്തിലുള്ള അല്ലാത്ത ഒരു അപ്ഡേറ്റിലുള്ള ആൾക്കാർ വെച്ച് ഒരു ക്ലാസ് കേരളത്തിന്റെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. കേരളം മാത്രം ചെയ്യുന്ന അതിനുവേണ്ടി ഒരു വിഭാഗമുണ്ട്. മേക്കപ്പിൽ തന്നെ എല്ലാ വിഭാഗത്തിലും ഓരോ സെക്ഷനിലുള്ള ആളുകളെ പ്രഗത്ഭരായ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് സാധാരണ നമ്മളിപ്പോ സിനിമയിലോ അല്ലെങ്കിൽ ടെലിവിഷൻ മേഖലയിലോ ഒരാളുടെ ഫീൽഡിൽ പോയി രണ്ടോ മൂന്നോ മാസം അസിസ്റ്റന്റായിട്ട് നിന്ന് ഉടനെ ജീവിതത്തിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുന്നൊരു സമ്പ്രദായം. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഒരു വൺ ഇയർ കൊണ്ട് ഇയാൾക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഒരു ജോലി കിട്ടുന്ന രീതിയിൽ തന്നെ ജോലി എന്താ പ്രാപ്തനാവുന്ന പിന്നെ അയാൾ സ്വന്തമായിട്ട് അയാളുടെ പല പ്രതിഭ പുറത്തു കൊണ്ടുവരുന്നത് ക്രിയേറ്റീവ് ആളുകളുള്ളൂ. അങ്ങനെ ആളുകളെ വാർത്തെടുക്കാന്നുള്ളതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് ജോലി സാധ്യതകൾ ഈ രംഗത്തുണ്ട്. ഇപ്പൊ ടെലിവിഷൻ മേഖലയിലായാലും സാഹിത്യ രംഗത്തായാലും ഫോട്ടോ ഗ്രൂപ്പ് രംഗത്തായാലും ഒരുപാട് സാധ്യതയും മറ്റ് ആർട്ട് പോലെ ഫോട്ടോഗ്രാഫി പോലെയുള്ള അവിടെ ഉണ്ടായി അത്തരം രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഈ അക്കാദമി പറഞ്ഞത്. നിരവധി ആളുകൾ നമ്മളിത് പറയുമ്പോൾ ഇത് നേരത്തെ തുടങ്ങുന്നതായിരുന്നു. ഇവിടെ ഇപ്പൊ നിലവിലുള്ള ആർട്ടിസ്റ്റുകളും അല്ലാത്തവരും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മളോട് ചെന്നൈയിലേക്ക് ക്ലാസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് കൂടുതലായി പഠിക്കണമെന്നും കൂടുതൽ അവർക്ക് തന്നെ അത് പഠിച്ച് പ്രയോഗിക്കാൻ കഴിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. തന്നെ സംവിധാനം അല്ലെങ്കിൽ സ്ഥലം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മരിച്ചത്. അപ്പൊ ഇങ്ങനൊരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി ഫാഷൻ കോസ്റ്റ്യൂം രംഗത്ത് നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ധാരാളം കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അവസരത്തെ ഫാഷൻ ഡിസൈനിങ് സിനിമയിൽ തന്നെ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ മേക്കപ്പ് രംഗത്ത് കൂടി അത് കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓരോ സിനിമകളിലും ഇപ്പൊ കാഞ്ചീപുരം എന്ന് പറഞ്ഞ പടം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനാണ് ദേശീയ വാർഡിൽ. അപ്പൊ അത് അങ്ങനെ ഓരോ സിനിമകളും നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് അതിനകത്ത് മേക്കപ്പിന് ഇമ്പോർട്ടൻസ് അതെങ്ങനെ കൺസീവ് ചെയ്യുന്ന അങ്ങനെ ആളുകൾ തന്നെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് അറിയുന്നുണ്ട്. അവർ തന്നെ ആ സംവിധായകനും അതുപോലെ റൈറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ക്യാമറ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ആ ഒരു ടാർഗറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ട്രാൻസിഷൻ എങ്ങനെയാണ് താൻ ഉറപ്പുവെന്ന് മെയിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ രീതിയിലുള്ള വോയേജ് നല്ല വോയേജ് നടത്താനുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ട് തകർത്തി വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾക്കറിയാവുന്ന പ്രമാണത്തിനുണ്ട്. 11 മാസം മാത്രമേ ഒരു വർഷം പോയിട്ടുള്ളൂ.
അത് അഭിസംബോധിക്കുന്ന കാശ്വത അദ്ദേഹം വിദേശത്ത് പോയി അവിടുത്തെ സ്ത്രീകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ പോലും സഹായിക്കുന്നുണ്ട് സഹായിയായി നോക്കി കണ്ടുള്ള മെറ്റീരിയൽസും നോക്കവുമായിട്ട് വരുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് റഷീദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സൂക്ഷിക്കപ്പെടാറുണ്ട് ഞങ്ങളെ പോലെ ഒരു തിരിച്ചറിയും. അന്നേ അദ്ദേഹത്തിന് ഇതിനോടുള്ള പാഷനും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം റിസൾട്ട് ആ അത്തരം യാത്രകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില കോൺട്രാക്ടുകളും അതിന്റെ എല്ലാം റിസൾട്ട് ഇതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ശ്രമമാണ്. അതുപോലെ തന്നെ ബി ടി രംഗത്തെ നൂതനമായ പല ഡെവലപ്മെന്റ്സ് ഉണ്ട്. പഴയ ബി ടി മേക്കപ്പും അല്ലെങ്കിൽ ഹെയർസ്റ്റൈലും അങ്ങനത്തെ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിമ്മിച്ച ഒരു കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ബി ടി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതാണ് ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ബി ടി ആൻഡ് ടെലിവിഷൻ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള ഞാനിപ്പം പല സിനിമകളും ഇപ്പോ പറഞ്ഞത് ശരിയാണ്. ഇന്ന് ലൊക്കേഷൻ അപ്പൊ നമ്മൾ പിന്നെ ഇപ്പൊ ഒരുപാട് കൊമേഴ്സ്യൽ സിനിമകളും ഇപ്പൊ പോലും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പൊ വളരെ പ്രാധാന്യപ്പെട്ട സിനിമകളും നമ്മുടെ ആവശ്യം ഉണ്ടാകുന്ന സ്പെഷ്യൽ പോലെ ഇപ്പൊ അങ്ങനെ ഈ ബോംബെ ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ ലീഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതിന് ആ വർക്ക് മാത്രം കോൺട്രാക്ട് എടുത്തത് ആ മതി. ബാക്കി കോമൺ വർക്കുകളൊക്കെ അവരുടെ തന്നെ സപ്പോർട്ടോട് കൂടി അവരുടെ സ്പീഡിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ചിട്ട് അങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കോസ്റ്റ്യൂമിലൊക്കെ അങ്ങനെ ചെയ്യുന്നു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ആ കരക്ടർ നമുക്ക് ധാരാളം പേര് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ബേസ് അത് നമ്മൾ പ്ലസ് ടു പാസായ ആളുകൾക്കാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട പെയിന്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിലെ ആനിമേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ കലാപരമായ ഒരു റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മളറിയാതെ തന്നെ പല കേരളത്തിന്റെ പല മുക്കിലും മൂലയിലും ഫാൻസി ഡ്രസ്സിന് അതിവിദഗ്ധമായി മേക്കപ്പ് ചെയ്ത എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി സ്ഥലങ്ങളിൽ ഇഷ്ടം അവാർഡ് മേടിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും ഇതൊന്നും അപ്പൊ അത്തരം ആളുകളൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ്. അത്ര കുട്ടികളൊക്കെ അവിടെ അത്ര ആൾക്കാരെ നമ്മൾ പ്രഗത്ഭരായ ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വരെ പഠിപ്പിക്കാൻ തയ്യാറാവും. അത്രം ലയിക്കാൻ കഴിയുന്ന നമുക്ക് ബോധ്യമാവുന്ന രണ്ടോ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ നമ്മൾ ഒരു ഫീസും ഇല്ലാതെ പഠിപ്പിച്ചു. ഇത് ഈ രംഗം വളരെ ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ടെന്നുള്ളൊരു വിചാരമായ കാഴ്ചപ്പാടുണ്ട്. ഇനി നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനായിരുന്നു. ഈ കാലത്ത് ഏത് മെറ്റീരിയൽസും അവൈലബിൾ ആവുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് എന്റെ കൈകളിൽ ആളുകളുടെ കൈ ആവശ്യക്കാർക്ക് എത്തിക്കാന്നുള്ള ഒരു ചിന്ത പോലും ഞങ്ങൾ ഈ അക്കാഡമിയോട് ഒപ്പം തന്നെ മേക്കപ്പ് റിലേറ്റഡുള്ള എല്ലാ മേക്കപ്പ് മെറ്റീരിയൽസും ഹോളിവുഡിലും ബോംബെയിലും ഇവിടെയും കൊടുക്കാനുള്ള ഒരു കൗണ്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഗ് ഹെയറിനെ സംബന്ധിച്ചുള്ള ഒരു കൗണ്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് ടൈപ്പുള്ള വിഗും ഏത് ടൈപ്പുള്ള ഹെയർസ്റ്റൈലും ചെയ്ത് കൊടുക്കാൻ So thank you.